എൻ ഐ ഒ എസ് പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ സാറിൻ്റെ ബാസ് ക്രാഷ് കോഴ്സിൻ്റെ അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ബാസ് സ്റ്റഡി സെൻ്റർ കോർപ്പറേറ്റ് ഓഫീസ് ജി ത്രീ വൺ സീറോ ഫോർ ജെ എൻ ഐ എസ് കലൂർ കൊച്ചി സിക്സ് എയ്റ്റ് ടു സീറോ വൺ സെവൻ ിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ ഐ ഓസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രാക്ടിക്കൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക അടുത്ത മാസം തന്നെ നമുക്ക് നമ്മുടെ തിയറി എക്സാമിനേഷൻ വരിക അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ അസൈൻമെന്റ് വർക്ക് നമ്മളൊക്കെ അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്തു ആ അസൈൻമെൻറ്റ് മാർക്കൊക്കെ വന്നു തുടങ്ങി ഏകദേശം എല്ലാവർക്കും മാർക്ക് ലഭിച്ചു ആ കിട്ടിയ മാർക്ക് നമുക്ക് പരീക്ഷ പാസ്സാവാൻ ആണോ നമ്മൾ പാസ്സായിട്ടുണ്ടോ നമുക്ക് ടി എം എത്രത്തോളം പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെയുള്ള ഒരുപാട് കൺസേൺസ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവും ഓക്കെ അപ്പോൾ എന്താ വെച്ചാൽ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി എം എയുടെ മാർക്ക് ലഭിച്ച കുട്ടി കുട്ടികൾക്ക് എത്ര മാർക്ക് ഇനി തിയറി എടുക്കണം എത്ര മാർക്ക് പ്രാക്ടിക്കൽ എടുക്കണം മൊത്തത്തിൽ എത്ര മാർക്ക് വേണം പാസ് ആവാനേ എന്നുള്ളതും അതുപോലെ തന്നെ ടി എം മാർക്ക് ഇനിയും ലഭിക്കാത്ത കുട്ടികൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോ നോക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇരുപത്തിനാല് നമ്മളെല്ലാം പ്ലാൻ ചെയ്ത പുതിയ ഒരു സിലബസ് ബൈഫോക്കേറ്റഡ് അതുപോലെ തന്നെ നമ്മുടെ ഒരു പുതിയ കൊസ്റ്റൻ ടൈപ്പ് പാറ്റേൺ അതിൽ ഒബ്ജക്റ്റീവ് വന്നു സബ്ജക്റ്റീവ് വന്നു ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നമുക്ക് എക്സാമിനേഷൻ്റെ ഡേറ്റ് തിയറി എക്സാമിനേഷൻ്റെ ഡേറ്റ് വന്നിട്ടില്ല അതിന്റെ കാരണം നിങ്ങൾക്കെല്ലാം അറിയുന്നുണ്ടോ ഇപ്പോൾ നമ്മുടെ നീറ്റ് ജെ ഒക്കെ എക്സാം നടന്നുകൊണ്ടിരുന്നതും അതിന്റെ ഡേറ്റും നമ്മുടെ എൻസിൻ്റെ ഡേറ്റും ക്ലാഷ് ആവാതിരിക്കാനുള്ള ഒരു ഡിലേയാണ് ഇപ്പോൾ എൻ എ എസ് ബോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാ നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ സെൻട്രൽ ബോർഡാണ് കേന്ദ്ര ബോർഡാണ് നമ്മുടെ എക്സാമിനേഷൻ കോൺടക്ട് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡേറ്റിൽ ഒരു ഡിലേ വന്നിട്ടുണ്ട് സാധാരണഗതിയിൽ നമ്മുടെ പ്രാക്ടിക്കൽ ഡേറ്റ് വരുന്ന സമയം തന്നെ നമുക്ക് തിയറിയും വരേണ്ടതാണ് ഓക്കെ അപ്പൊ ഡേറ്റ് ഒക്കെ ഈ ആഴ്ച തന്നെ വരും ഡേറ്റ് വന്നാൽ ഉടൻ തന്നെ ഞാൻ നിങ്ങൾ അറിയിക്കും അപ്പൊ ആ ഡേറ്റ് വെച്ചിട്ട് വേണം നമ്മൾ പിന്നീട് നമ്മുടെ പഠനങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ആദ്യം അതിനോട് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക അതെല്ലാം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ ഡേറ്റ് വന്നോട്ടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു നമ്മുടെ ബസ് ക്രാഷ് കോഴ്സ് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു നമ്മുടെ സബ്ജക്റ്റീവ് സെക്ഷൻസ് കഴിഞ്ഞു നമ്മൾ ഒബ്ജക്റ്റീവ് ഏകദേശം ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒബ്ജക്റ്റീവ് കുട്ടികൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും ഈ മാസം പതിനഞ്ചാം തീയതി ആവുമ്പോഴത്തേക്കും ഒബ്ജക്റ്റീവും കൂടെ തീരും സോ ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും മനസ്സിലായി പഠിച്ചു കഴിഞ്ഞാൽ ദെൻ നമ്മുടെ ക്യൂ ആൻഡ് സെഷൻ വരുന്നു മക്കളെ ക്യൂ ആൻഡ് സെഷനിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന കണ്ടന്റ് മാത്രം ഷോർട്ട് ചെയ്തിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് പരീക്ഷ പോയിട്ട് എഴുതാൻ പറ്റും എന്റെ വിദ്യാർത്ഥികൾ വിജയിക്കാൻ എല്ലാവരും വിജയിക്കാൻ നമ്മൾ ചെയ്യുന്നതാണ് ആ ക്യൂ എന്റെ സെഷൻ അപ്പൊ ക്യു എൻ്റെ സെഷന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുക സോ ക്യു ആൻഡ് സെഷൻ വളരെ വഴികാതെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവും നിങ്ങൾ തറോ ചെയ്തു കഴിഞ്ഞാൽ ക്യു ആൻ്റെ സെഷൻ വെരി ഈസിയാണ് സോ അതിൽ തരുന്ന ചോദ്യങ്ങൾ അതിൽ ഉത്തരങ്ങൾ നിങ്ങൾ പഠിക്കാ അത് തന്നെയായിരിക്കും നമ്മുടെ മോഡൽ എക്സാമിനേഷൻ അത് വെച്ചിട്ട് വേണം നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ നമ്മൾ ഫുൾ മാർക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇനിയും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുടെയും താഴെക്കാട് നമ്പറോട്ട് ഉടൻ തന്നെ വിളിക്കുക വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ടി എം എ നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് അപ്പം ടി എം എ നിങ്ങൾ സബ്മിറ്റ് ചെയ്തു ഇതിന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു എല്ലാവരും ടി എം എ സബ്മിറ്റ് ചെയ്ത് ഫൈനോട് കൂടിയിട്ടൊക്കെ ടി എം എ സബ്മിറ്റ് ചെയ്ത കുട്ടികളുണ്ടാവും സോ ടി എം എ സബ്മിറ്റ് ചെയ്ത കുട്ടികൾക്കൊക്കെ നിങ്ങളുടെ മാർക്കുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇരുപത് മാർക്കിൽ പത്ത് ഇരുപത് കിട്ടിയ ആളുകൾ ഉണ്ടാവും പത്തൊമ്പത് പതിനെട്ട് അങ്ങനെ ഡിഫറെന്റ് മാർക്കുകൾ വന്ന കുട്ടികൾ ഉണ്ടാവും സോ അതല്ലാതെ തന്നെ മറ്റു വിഷയങ്ങൾക്കൊക്കെ പതിനാറിൽ മാർക്കുള്ളതും എട്ട് മാർക്കിലൊക്കെ മാക്സിമം എട്ട് മാർക്കിലൊക്കെ വരുന്ന സബ്ജക്ട്സുകളുണ്ട് അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ലാബ് ഇല്ലാത്ത വിഷയങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഇരുപതിലാണ് നമ്മുടെ ടി എം എയുടെ മാർക്ക് വരിക എന്നാൽ ലാബുള്ള പേപ്പർ ഇപ്പൊ ഡാറ്റർ ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് എട്ട് മാർക്കിലാണ് വരുന്നത് സോ ഇരുപതിൽ കിട്ടിയിട്ട് പെട്ടെന്ന് എട്ടിൽ എട്ട് കിട്ടുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് അറിയണ്ടാവില്ല ഒരു പക്ഷേ അത് എട്ട് മാർക്കുള്ളൂ എന്നുള്ള കാര്യം സോ അപ്പൊ അതിനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഓരോ വിഷയങ്ങൾക്കും എത്രയാണ് മാക്സിമം മാർക്ക് നമുക്ക് ടി എം എക്ക് കിട്ടുക ആ മാക്സിമം മാർക്കിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കണം അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഫുൾ ആണ് ഫുൾ എനിക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റും മാത്രമല്ല നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ എൻ എസ് ഒപ്പിൾ ഉണ്ടായിരുന്ന രജിസ്റ്റർ ചെയ്ത് പരീക്ഷ കാത്തിരിക്കുന്ന കുട്ടികളൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ടി എം എ മാർക്കൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും അപ്പോൾ അതിലെ കൊമെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും വെരി ഗുഡെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മാർക്ക് ും ഒരുപാട് കുട്ടികൾ ഏകദേശം എല്ലാവരുടെ മാർക്കും ബിഫോർ എക്സാമിനേഷൻ തന്നെ അപ്ഡേറ്റ് ആവും ഏകദേശം എല്ലാവരും എയ്റ്റി പെർസെന്റ് കുട്ടികൾക്കും മാർക്കുകൾ വന്നിട്ട് സോ നിങ്ങൾ മാർക്കുകളൊക്കെ ചെക്ക് ചെയ്യുക ഓക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ അക്കാഡമിക്സ് ടീം തന്നെ ഇതിന് മാർക്കുകളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് സോ ദർ ഹാപ്പി അതുപോലെ തന്നെ ഇത് അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ഡാഷ് ബോർഡ് ത്രൂ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അതിന് മാർക്ക് എടുക്കുക ഓക്കെ ഇനി മാർക്ക് വന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ട് ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് മാർക്ക് വന്നില്ല വന്നില്ലെന്നുള്ള കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യാം സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ ഐ ഡി ഐ ഡി കാർഡുള്ള സ്റ്റഡി സെന്ററിൽ ടെക്നിക്കൽ ഇഷ്യൂ വന്നിട്ടുണ്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ഇഷ്യൂ വന്നിട്ടുണ്ട് സോ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ടെക്നിക്കലി എന്തെങ്കിലും എറർ വന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും നമ്മുടെ മാർക്ക് വരാത്തത് സോ ബിഫോർ എക്സാമിനേഷൻ നമ്മുടെ മാർക്കുകൾക്ക് വന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തുക മാർക്ക് കിട്ടിയ കുട്ടികൾ സേഫ് ആണ് നിങ്ങൾ ഞാൻ ചെയ്ത വീഡിയോ കണ്ടിട്ട് ഇതിൽ മാർക്കുകൾ നിങ്ങൾ നോക്കി ഉറപ്പിച്ചാൽ മാത്രം മതി മാർക്ക് കിട്ടാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ സ്റ്റഡി സെന്റർ സ്റ്റഡി സെന്ററിൽ അതായത് നിങ്ങളുടെ ഐ ഡി കാർഡ് ഐ ഡി കാർഡ് താഴെ കാണുന്ന സ്റ്റഡി സെന്ററിലാണ് നിങ്ങൾ മാർക്കിന്റെ അപ്ഡേറ്റ്സ് എടുക്കേണ്ടത് ഓക്കെ അപ്പൊ നമ്മള് മാർക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം മൊത്തം എത്ര മാർക്കാണ് വരുന്നത് ഹൗ ടു പാസ് എങ്ങനെ വിജയിക്കണം ഓക്കെ നമ്മൾ പറയുന്നത് മിനിമം എത്ര മാർക്ക് എടുക്കണം ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിക്കണം സാറേ മിനിമം എത്ര മാർക്ക് എടുക്കണം അപ്പൊ ടി എം എനിക്ക് ഫുൾ മാർക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിന് എത്ര എടുക്കണം അതിലെത്ര എടുക്കണം ടി എം എ മാർക്ക് മാത്രം അത് അങ്ങനെ തന്നെ എടുത്താൽ പിന്നെ തിയറി കുറച്ച് കുറച്ചെടുത്താൽ പോരെ അപ്പൊ ഇതൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ് സോ ഡോണ്ട് വറി നമ്മൾ ഒരു സബ്ജക്ട് ടൈപ്പ് ചെയ്താൽ നോക്കിയിട്ട് ഓരോ സബ്ജക്ട്സ് ഇപ്പൊ ഉദാഹരണം പറയാണെങ്കിൽ പ്ലസ് ടു പത്താം ക്ലാസ്സിൽ ലാബ് ഇല്ലാത്ത വിത്തൗട്ട് പ്രാക്ടിക്കൽ ലാബ് ഇല്ലാത്ത സബ്ജക്ട്സുകൾ ഏതൊക്കെയാണ് നമുക്ക് വരുന്നത് ഇംഗ്ലീഷ് മലയാളം അറബി ഹിന്ദി പത്താം ക്ലാസ്സിൽ പ്ലസ് ടു ഓക്കെ അതുപോലെ തന്നെ സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി എക്കണോമിക്സ് ദെൻ നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി ദെൻ നമുക്ക് പ്ലസ് ടു മാത്തമാറ്റിക്സ് ക്ലാസ് നമുക്ക് സോഷ്യൽ സയൻസ് ലാബ് ഇല്ലാത്ത എല്ലാ സബ്ജക്ട്സുകളുടെയും പ്ലസ് നമുക്ക് ടുള്ളൂറ് മാർക്കിനാണ് നമുക്ക് എഴുതാൻ സോ മാർക്കിനാണ് നമുക്ക് എഴുത്ത് പരീക്ഷ വരിക സോ ആ മാർക്കിനെ എഴുത്ത് പരീക്ഷയെ മാർക്കിലോട്ട് ചെയ്യും അതെന്താ നൂറ് മാർക്കിന് നിങ്ങൾ മൂന്ന് മണിക്കൂറിന് പരീക്ഷ എഴുതണം എന്നാൽ നേടിയാൽ ആ കുട്ടിക്ക് എൺപതിൽ എൺപതായിരിക്കും അതിന്റെ കൂടെ നേരിട്ട് ഇരുപത് മാർക്ക് അസൈൻമെന്റ് മാർക്ക് ആഡ് ആവുക ചെയ്യുക സോ ഈ എൺപത് തിയറി മാർക്കും ഇരുപത് ഇൻടേം അസസ്മെന്റ് നിങ്ങളുടെ ടി എം എ മാർക്കും കൂടിയിട്ടാണ് നൂറ് മാർക്ക് നമുക്ക് വരുന്നത് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നതാണ് എങ്ങനെയാണ് സാറേ ഈ തിയറി എൺപത് എന്ന് പറയുമ്പോൾ എൺപത് എടുത്താൽ പോരെ അപ്പം പാസ് മാർക്ക് എത്ര ചോദിക്കും തേർട്ടി ത്രീ പെർസെൻറ്റേജ് അഗ്രിഗേറ്റ് മാർക്ക് തേർട്ടി ത്രീ ആണ് അപ്പൊ കുട്ടികൾ വിചാരിക്കുന്നത് എഴുത്ത് പരീക്ഷയിൽ മുപ്പത്തിമൂന്ന് മാർക്ക് വേണം നൂറിൽ മുപ്പത്തിമൂന്ന് ശതമാനം എന്ന് പറയുമ്പോൾ നൂറിൽ മുപ്പത്തി മൂന്ന് മാർക്ക് നമുക്ക് വേണം സോ നൂറിൽ നിങ്ങൾ മുപ്പത്തി മൂന്ന് എടുത്താലും അതിന് നമ്മൾ എൺപതിലോട്ട് കൺവേർട്ട് ചെയ്യും നൂറിന് എൺപതിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ മുപ്പത്തിമൂന്ന് എത്രയാവും ഇരുപത്തി ആറായിട്ട് ചുരുമ്പും അപ്പൊ കുട്ടികളുടെ വിചാരം നൂറിൽ ഇരുപത്തി ആറ് എടുത്താൽ പാസ്സാവുന്ന എവിടുന്നേലൊക്കെ മുറി മുറി ഇൻഫർമേഷൻ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ പൂർണ്ണമായിട്ട് അറിയുണ്ടാവില്ല അപ്പൊ അത് നമ്മുടെ തെറ്റല്ല കാരണം നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല എന്ന് പറയണം അപ്പൊ അത് ഒഴിവാക്കാനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്യേകം ശ്രദ്ധിക്കാം മൂന്ന് മണിക്കൂറിൻ്റെ പരീക്ഷ എഴുത്തു പരീക്ഷ നിങ്ങൾ എഴുതുന്നത് നൂറ് മാർക്ക് തന്നെയാണ് എന്നാൽ ആ നൂറ് മാർക്ക് നിങ്ങൾ നേടുമ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യുക ആ നൂറ് മാർക്കിൻ്റെ പേപ്പർ മാർക്കിനെ നമ്മൾ എൺപതിലോട്ട് കൺവേർട്ട് ചെയ്യും അത് കൺവേർട്ട് ആകുമ്പോൾ മുപ്പത്തി മൂന്നാണ് അതിൽ പാസ് എങ്കിൽ ഇവിടെ നമുക്ക് ഇരുപത്താറിലോട്ട് ചെറുതാവും സോ ഈ എൺപതിൻ്റെ കൂടെ ഈ ഇരുപത് മാർക്ക് അസൈൻമെൻറ്റും ചേർത്തിട്ടാണ് നമുക്ക് ഫൈനലി നൂറ് മാർക്ക് വരിക ഓക്കെ അപ്പോൾ നൂറിൽ മുപ്പത്തിമൂന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ ശരിക്കും എത്രയുണ്ടാവും എൺപത് ഇരുപത്താറേ കിട്ടിയിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മുടെ തിയറി പാസ് ആവാനുള്ള മിനിമം മാർക്ക് എൺപതിലാണ് ഇരുപത്തി ആറ് മാർക്ക് അപ്പം നമ്മൾ ആദ്യം നൂറുക്കാണ് നോക്കുമ്പോൾ ഈ ഇരുപത്തി ആറ് മാർക്കിന് എത്ര വരും മുപ്പത്തി മൂന്ന് മാർക്ക് വേണം പാസ് ആവാൻ കാര്യം മനസ്സിലായോ കാര്യം മനസ്സിലായോ ഓക്കെ സോ തിയറിക്ക് നിങ്ങൾ ഇരുപത്താറ് മാർക്ക് എൺപതിൽ ഇരുപത്തി ആറ് മാർക്ക് എടുത്താൽ നിങ്ങൾ പാസ്സാണേ സോ ഈ ഇരുപത്താറ് മാർക്ക് എൺപതിലും അതിൻ്റെ കൂടെ പിന്നീട് നമുക്ക് ഈ അസൈൻമെന്റ് മാർക്ക് പൂജ്യമാണെങ്കിലും കുഴപ്പമില്ല പാസ് ഓക്കെ ഒന്ന് ഒരു മാർക്കാണെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല ഇരുപത്തേഴ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ആറിൻ്റെ മുകളിലല്ലേ പാസ് പൂജ്യം മുതൽ അങ്ങോട്ട് എത്ര മാർക്ക് എടുക്കുക അതായത് ഈ അസൈൻമെൻറ്റ് മാർക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ മിനിമം ഇരുപത്താറ് മാർക്ക് എടുത്താൽ മതി കണ്ടോ കണ്ടോ ഇരുപത്താറ് മാർക്ക് മിനിമം എടുത്താൽ മതി ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ അസൈൻമെന്റ് മാർക്ക് നമ്മുടെ മാർക്ക് പേഴ്സൻറ്റേജ് കൂട്ടാൻ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇരുപത്താറ് മാർക്ക് നിങ്ങൾ എടുത്തു കറക്റ്റ് ഇരുപത്താറ് കിട്ടിയത് പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കറക്റ്റ് ഇരുപത് മാർക്ക് അസൈൻമെന്റ് കിട്ടുകയാണെങ്കിൽ ഇരുപത്തി ആറ് പ്ലസ് ഇരുപത് നാപ്പത്തി ആറ് മാർക്ക് കിട്ടിട്ടോ നാൽപ്പത്താറ് മാർക്ക് കിട്ടി ഇവിടെ നമ്മൾ ഇരുപത്താറ് എന്നുള്ള മുപ്പതടുത്ത മുപ്പതിൻ്റെ കൂടി ഇരുപത് അറിയുമ്പോൾ അമ്പത് മാർക്ക് സോ ഈ ഈ നൂറ് മാർക്കിന് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ അതിനെ കൺവേർട്ട് ചെയ്ത് എൺപതിലുള്ള മാർക്കാണ് ഇരുപത്താറ് എന്ന് പറഞ്ഞത് പക്ഷേ ഈ അസൈൻമെന്റിന്റെ മാർക്ക് ഓരോ മാർക്കും ഡയറക്റ്റ് ആഡ് ആവാണ് സോ അതിൽ ആബ്സെൻ്റ് ആയാലും കുഴപ്പമില്ല സീറോ ആണെങ്കിലും സീറോ മുതൽ ഇരുപത് വരെ നമുക്ക് മാർക്ക് എടുക്കാം പക്ഷേ ഇരുപത് ഇരുപത് തന്നെ എടുക്കാൻ നോക്കുക മക്കളെ മാക്സിമം ട്വൻ്റി മാർക്ക് കിട്ടിയാൽ ഏറ്റവും നല്ലത് കാരണം ഫൈനലി നമുക്ക് നല്ല പേഴ്സൻറ്റേജോട് കൂടി വിജയിക്കാൻ സാധിക്കും നല്ല മാർക്കോട് കൂടി വിജയിക്കണമെങ്കിൽ അസൈൻമെന്റ് മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ അസൈൻമെന്റിന്റെ മാർക്ക് എങ്ങനെയെന്ന് മനസ്സിലായോ നമ്മൾ അസൈൻമെന്റിന്റെ മാർക്ക് ആഡ് ആവുന്ന മനസ്സിലായോ ഓക്കെ സോ ഇരുപത്തി മാർക്ക് നിങ്ങൾ തിയറിക്ക് എടുക്കണം വിത്തൌട്ട് പ്രാക്ടിക്കൽ പത്താം ക്ലാസ് ആണെങ്കിലും ശരി പ്ലസ് ടു ആണ് ശരി വിത്തൌട്ട് പ്രാക്ടിക്കൽ സബ്ജക്ട്സ് ഓക്കെ ഇനി നമുക്ക് നോക്കാം പ്ലസ് ടുവിലെ പ്ലസ് ടുവിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ജോഗ്രഫി എൻറോൾമെൻറ് സയൻസ് മാസ് കമ്മ്യൂണിക്കേഷൻ ഹോം സയൻസ് മറ്റുള്ള പ്രാക്ടിക്കൽ സബ്ജക്ട്സ് പ്ലസ് ടുവിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഹോം സയൻസ് ഒക്കെ പോലുള്ള സബ്ജക്ട്സുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാം എഴുതുന്നത് എൺപത് മാർക്കിലോട്ടാ നേരത്തെ നമ്മൾ നൂറ് മാർക്കിൽ എക്സാം എഴുതി ഇപ്പം നമ്മൾ എഴുതുന്നത് വെറും എൺപത് മാർക്കിലാണ് നമ്മൾ എക്സാം എഴുതുന്നത് കാരണം വെച്ചാൽ നേരത്തെ വിതൗട്ട് പ്രാക്ടിക്കൽ പ്രാക്ടിക്കലിന്റെ മാർക്ക് നമുക്കില്ല നേരിട്ട് തിയറിയും അസൈൻമെന്റും മാർക്ക് മാത്രം മതി എന്നാൽ ഇപ്പം അങ്ങനെയല്ല നമുക്ക് തിയറിയും അസൈൻമെന്റും വേണം അതിന്റെ കൂടെ തന്നെ നമുക്ക് പ്രാക്ടിക്കലിന്റെ മാർക്കും കൂടെ വരുന്നുണ്ട് സോ എൺപത് മാർക്കിനാണ് നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ജോഗ്രഫി എനോണ സയൻസ് മാസ് കമ്മ്യൂണിക്കേഷൻ ഹോം സയൻസ് മറ്റുള്ള പ്രാക്ടിക്കൽ സബ്ജക്ട്സ് ഒക്കെ മൊത്തം എത്ര മാർക്കിനായി എൺപത് മാർക്കിനായതിനെ ഈ എൺപത് മാർക്ക് എന്ന് പറയുന്നത് കൺവേർട്ട് ചെയ്തിട്ടാണ് അറുപത്തിനാല് മാർക്കായിട്ട് വരുന്നത് നേരത്തെ എന്താ സംഭവിച്ചത് പ്രാക്ടിക്കൽ ഉള്ളത് മാർക്കിന് നിങ്ങൾ പരീക്ഷ അതിനെ ചെയ്ത് ി മാർക്ക് ഇവിടെ നിങ്ങൾ മാർക്കിനാണ് പരീക്ഷ ആ ചെയ്ത് മാർക്ക് എൺപത് അറുപത്തിനാല് നമ്മൾ മാക്സിമം എഴുതുന്നത് ആ നമ്മൾ ചെയ്തത് അപ്പോൾ എൺപതിൽ എഴുതെന്ന് പറയുമ്പോൾ ബാക്കി ഒരു മാർക്ക് കാണാനില്ലല്ലോ നേരത്തെ പറഞ്ഞ ആ ഇരുപത് മാർക്ക് ആ മാർക്കാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ മാർക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാർക്ക് അപ്പൊ നമ്മൾ മാർക്കും ഇവിടെ കിട്ടിയിട്ട് മാർക്ക് പ്രാക്ടിക്കലും കിട്ടി അപ്പം ഇനി നമുക്ക് അസൈൻമെന്റ് മാർക്ക് മാർക്കിടാ സ്ഥലം ഉണ്ടോ എൺതും ഇരുപത്തിനൂറ് അതിന് മുകളിൽ ഇടാൻ പറ്റില്ലല്ലോ അതാണ് ഈ എൺപതിന് എന്ത് ചെയ്തത് അറുപത്തിനാലിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തത് ഈ അറുപത്തിനാലിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ ബാക്കി അവിടെ ഒരു പതിനാറ് മാർക്ക് വന്നു ആ പതിനാറ് മാർക്ക് മാത്രമാണ് അസൈൻമെന്റ് അപ്പം നിങ്ങൾ നോക്കുക ഇംഗ്ലീഷിൽ ഇരുപത് ഇരുപത് മലയാളത്തിൽ ഇരുപത് ഇരുപത് പക്ഷെ ഫിസിക്സിന് പതിനാറ് കിട്ടിയിട്ടുള്ള സാറേ അടുത്ത് ഒരുപാട് പേര് ആട്ടി ഉണ്ടാക്കാൻ വരും കാര്യമല്ല പതിനാറ് മാർക്കുള്ളതിന് മാക്സിമം അതിന് മുകളിൽ കിട്ടില്ല കാരണം എല്ലാം ഇരുപത് കിട്ടിയിട്ട് ലാബുള്ള ഉള്ള പേപ്പറിലും ഒന്ന് രണ്ട് പേപ്പറിലും മാത്രം പതിനാറ് എട്ട് കാണുമ്പോൾ അയ്യ ആകെ ടെൻഷനാകും ഓക്കെ ഇപ്പൊ ഈ എക്സാമിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ നമ്മളുടെ ഒരു കോൺഫിഡൻസ് പോവാൻ കാരണമാവരുത് അറിയാതെ നമ്മൾ പോവരുത് പോകരുത് ഉള്ളൂ മാക്സിമം പതിനാറ് ഉള്ളൂ നമ്മുടെ അസൈൻമെന്റ് മാർക്ക് സോ എൺപത് മാർക്കിന് നമ്മൾ എഴുതുമ്പോൾ അത് അറുപത്തിനാലോട്ട് ആയി ആ അറുപത്തിനാല് തിയറി മാർക്കിന്റെ കൂടെ ഇരുപത് മാർക്ക് പ്രാക്ടിക്കലും അതിന്റെ കൂടെ പതിനാറ് മാർക്ക് അസൈൻമെന്റ് ഇങ്ങനെയാണ് നമുക്ക് നൂറ് മാർക്ക് വരുന്നത് സോ അറുപത്തിനാല് മാർക്ക് തിയറിയിൽ നിങ്ങൾ ഇരുപത്തിരണ്ട് മാർക്ക് തിയറിയിൽ നിങ്ങൾ പാസ്സാണോ അറുപത്തിനാല് മാർക്കാണ് തിയറിയുടെ മൊത്തം മാർക്ക് എന്ന് പറഞ്ഞു അതായത് അതിൽ ഇരുപത്തിരണ്ട് മാർക്ക് നിങ്ങൾ നേടണം ഇരുപത്തിരണ്ട് വേണം പ്ലസ് ടുന്റെ കേസിൽ തിയറിയും വേറെ പാസ്സാണോ പ്രാക്ടിക്കലും വേറെ പാസ്സാണോ രണ്ടിനും മിനിമം മാർക്ക് ഉണ്ട് എന്നാൽ പത്താം ക്ലാസ്സിലൊക്കെ എന്താ വെച്ചാൽ ഒരു തിയറിക്കും പ്രാക്ടിക്കലിനും ഒറ്റ മാർക്ക് അത് ഞാൻ കാണിച്ചു തരാം ഇവിടെ നമ്മൾ പ്ലസ് ടു ആയതുകൊണ്ട് അറുപത്തിനാല് മാർക്ക് തിയറിയും ഇരുപത് മാർക്ക് പ്രാക്ടിക്കലും ആണ് സോ ഈ അറുപത്തിനാലില് മിനിമം നിങ്ങൾ ഇരുപത്തിരണ്ട് മാർക്ക് നേടണം എത്ര മാർക്ക് നേടണം ഇരുപത്തിരണ്ട് മാർക്ക് അറുപത്തിനാലിൽ ഇരുപത്തിരണ്ട് മാർക്ക് നേടിയാലേ കുട്ടി തിയറി പാസ്സാവുള്ളൂ ഓക്കെ ഇനി ഇരുപത് മാർക്കാണ് നമ്മുടെ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞു ആ പ്രാക്ടിക്കലിൽ നിങ്ങൾ ഏഴ് മാർക്ക് മിനിമം നേടിയാൽ മതി പ്രാക്ടിക്കലിൽ മാക്സിമം ഇരുപത് മാർക്കാണ് പക്ഷേ ഏഴ് മാർക്ക് നേടിയാൽ തന്നെ നമ്മൾ പാസ്സാണ് അപ്പോൾ മക്കളെ നോക്കിക്കോളൂ തിയറി പരീക്ഷ എഴുതുന്ന കുട്ടികളാണെങ്കിൽ അറുപത്തിനാലിൽ ഇരുപത്തിരണ്ട് മാർക്ക് പാസ്സാവണം ഇരുപത്തിരണ്ട് മാർക്ക് കിട്ടിയാലേ പാസ്സാവുള്ളൂ അതേപോലെ ലാബ് പ്രാക്ടിക്കൽ ആണ് എന്നുണ്ടെങ്കിൽ ഇരുപതാണ് മൊത്തം മാർക്ക് അതിൽ ഏഴ് മാർക്ക് മിനിമം വേണം സോ ഇരുപത്തിരണ്ട് മാർക്ക് തിയറിയും ഏഴ് മാർക്ക് നമ്മുടെ ലാബും കിട്ടിയ പിന്നെ നിങ്ങൾക്ക് പൂജ്യം മാർക്ക് അസൈൻമെൻറ്റ് ടി എം എക്ക് പൂജ്യം മാർക്ക് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ പാസ്സാവും ടോട്ടലി നമുക്ക് ഇരുപത്തി ഒമ്പത് മാർക്ക് കിട്ടും ഇതാണ് നമ്മുടെ നൂറിൽ മുപ്പത്തിമൂന്ന് ശതമാനം കാരണം എന്താ അറുപത്തിനാലും ഇരുപതും കൂട്ടിയ എൺപതാണ് എൺപത് പാസ് ആവാനുള്ള മാർക്ക് ആണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പൊ അതും ഓക്കെയാണ് ഇനി അതല്ല പൂജ്യം മുതൽ പതിനാറ് വരെയോ അല്ലെങ്കിൽ ആബ്സെൻറ്റോ ആയാലും കുഴപ്പമൊന്നുമില്ല ടി എം എന്ന് പറഞ്ഞു അവിടെ നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്കൊക്കെ മാക്സിമം നമ്മുടെ ടി എം എ മാർക്ക് പതിനാറാണ് സോ ഈ ഇരുപത്തൊമ്പത് കൂടെ ആ പതിനാറും കൂടെ ആഡ് ആയാൽ മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പത്തഞ്ചും മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പകുതിയോളം മാർക്ക് കിട്ടി അമ്പത് ശതമാനത്തിൻ്റെ അടുത്ത് നമുക്ക് മാർക്ക് കിട്ടി അപ്പോൾ ഈ ടി എം എ നമുക്ക് ഉപയോഗപ്പെടുന്നത് മനസ്സിലായോ അതിൻ്റെ മാർക്ക് ഓരോ മാർക്ക് ഡയറക്റ്റ് ആയിട്ട് ആയിടവുക മറ്റൊക്കെ കൺവേർട്ടഡ് മാർക്കാണ് കയറാം എന്നാൽ ടി എം എയുടെ മാർക്ക് ഡയറക്റ്റാ കയറ ഇപ്പം ഈ നൂറ് മാർക്കിനെ എഴുതിയിട്ട് അതിന് എംപലോട്ട് കൺവേട്ട് ചെയ്ത് അതിലാണ് നമുക്ക് ടി എം എ ഡയറക്റ്റ് ഇരുപത് മാർക്ക് കയറുന്നത് അപ്പോൾ ടി എം എയുടെ മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ ടി എം എല്ലായും പാസ് ആവാൻ പറ്റും നമ്മൾ മിനിമം മാർക്ക് എടുത്ത് പാസ് ആയ മതി സോ മക്കളെ ലാബുള്ള സബ്ജക്ട്സ് ആണെങ്കിൽ നിങ്ങൾ തിയറിക്ക് മിനിമം എടുക്കേണ്ട ഇരുപത്തിരണ്ട് മാർക്ക് പ്രാക്ടിക്കൽ മിനിമം എടുക്കേണ്ട ഏഴ് മാർക്ക് ഓക്കെ ഇത് രണ്ടും എടുത്താൽ തന്നെ നമ്മൾ പാസ്സായി ഓക്കെ ഇനി നമ്മൾ പത്താം ക്ലാസ് പ്രാക്ടിക്കൽ സബ്ജക്റ്റിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ മാത്തമാറ്റിക്സിൽ പ്രാക്ടിക്കൽ ഉണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഹോം സയൻസ് ഉണ്ട് മറ്റുള്ള പ്രാക്ടിക്കൽ സബ്ജക്ട്സ് ഒക്കെ നമുക്കറിയാം എൺപത്തഞ്ച് മാർക്കിലാണ് ടോട്ടൽ എക്സാമിനേഷൻ നിങ്ങൾ എഴുതേണ്ടത് ഈ എൺപത്തഞ്ച് മാർക്കിനെയാണ് തിയറി അറുപത്തെട്ട് മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ അറുപത്തെട്ടിൻ്റെ കൂടെ നമുക്ക് അവിടെ എൺപത്തഞ്ച് പറയുമ്പോൾ പതിനഞ്ച് മാർക്ക് ഉണ്ട് ആ പതിനഞ്ചാണ് നമ്മുടെ പ്രാക്ടിക്കൽ മാർക്ക് സോ ഈ അറുപത്തെട്ട് മാർക്ക് തിയറിയും പതിനഞ്ച് മാർക്ക് നമ്മുടെ പ്രാക്ടിക്കലും പിന്നെ ബാക്കി നമുക്ക് പതിനേഴ് മാർക്ക് നമുക്ക് നമ്മുടെ ടി എം എയുമാണ് സോ ഇവിടെ അറുപത്തെട്ടും പതിനഞ്ചും പതിനേഴും പാടാണ് നമുക്ക് നൂറ് മാർക്ക് വരുന്നത് അപ്പോൾ ഇതിൽ ഈ പത്താം ക്ലാസ് കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ തിയറിയും പ്രാക്ടിക്കലും വേറെ വേറെ മിനിമം മാർക്ക് നേടേണ്ട ആവശ്യമില്ല ഈ തിയറിക്കും പ്രാക്ടിക്കലിനും പാടെ നമുക്ക് ഇരുപത്തേഴ് മാർക്ക് സ്കോർ ചെയ്താൽ മതി ഇരുപത്തേം മാർക്ക് സ്കോർ ചെയ്ത രണ്ടിനേ മാർക്ക് ഒപ്പം കൺസിഡർ ചെയ്യുക ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ പ്ലസ് ടുവിനെ കൺസിഡർ ചെയ്യുമ്പോൾ തിയറിക്ക് മിനിമം ഇരുപത്താറ് എടുക്കണം അല്ലെങ്കിൽ തിയറിക്ക് മിനിമം ഇരുപത്തി രണ്ട് എടുക്കണം പ്രാക്ടിക്കലിന മിനിമം ഏഴ് എടുക്കണം ഈ ഏഴിൽ നിങ്ങൾ ആറായാലും തിയറിക്ക് മുപ്പം എടുത്തിട്ടും കാര്യമില്ല പ്രാക്ടിക്കൽ തോറ്റുപോകും അപ്പം തിയറി മാത്രമേ ചെയ്യുള്ളൂ തിയറിക്ക് ഇരുപത്തി എന്ന് പറഞ്ഞിട്ട് തിയറിക്ക് ഇരുപത്തൊന്ന് കിട്ടിയിട്ട് പ്രാക്ടിക്കലിന് ഇരുപത് കിട്ടിയിട്ട് കാര്യമില്ല അപ്പോഴും തിയറി തോറ്റുപോകും ഓക്കെ അതിന്റെ ഒരു നെഗറ്റീവ് അതാണ് എന്നാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കതിൽ മിനിമം കട്ട് ഓഫ് മാർക്ക് കിട്ടുന്നുണ്ടല്ല എന്നാൽ പത്താം ക്ലാസിലോട്ട് വരുമ്പോൾ അനുകൂലം എന്താണെന്ന് വെച്ചാൽ ഒറ്റ മാർക്ക് തിയറിയും പ്രാക്ടിക്കലിനും ഒറ്റ മാർക്കാണ് ഇരുപത്തേക്ക് കിട്ടിയത് രണ്ടിലും പാടെ ഇരുത്തേയും മാർക്ക് കിട്ടിയാൽ മതി പക്ഷെ ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ രണ്ടും കൂട്ടിയിട്ട് ഇരുപത്തേക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ലാബില് നമുക്ക് പറ്റ സീറോ ആയി പ്രാക്ടിക്കലിനും തിയറിക്ക് നമുക്ക് മാർക്ക് എടുക്കാനും സാധിച്ചില്ലെങ്കിൽ ഇരുപത്തേഴ് താഴെ ആണെങ്കിൽ നമ്മൾ രണ്ടും തോറ്റുവോ അവിടെ നമ്മൾ തിയറി പ്ലസ് ടുവിൽ തിയറി മാത്രം തോറ്റെങ്കിൽ അത് മാത്രം നമുക്ക് എഴുതിയിട്ടാൽ പ്രാക്ടിക്കൽ പിന്നെ എഴുതേണ്ട ആവശ്യമില്ല പ്രാക്ടിക്കൽ മാത്രം തോറ്റിണ്ടെങ്കിൽ തിയറി പിന്നെ എഴുതേണ്ട ആവശ്യമില്ല അത് മാത്രം എഴുതി പറ്റും ഇവിടെ അങ്ങനെയല്ല നമ്മൾ ഏതെങ്കിലും ഒന്നും വെച്ചാൽ രണ്ടിരീ എക്സാമിനേഷൻ ചെയ്തേണ്ടി വരും പക്ഷെ മക്കളെ തോൽവിയെക്കുറിച്ച് നമ്മൾ പറയേണ്ട ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചുള്ളൂ തോൽവി നമുക്ക് വേണ്ടട്ടോ തോൽവി ഒഴിവാക്കിയൊക്കെ നമ്മൾ വിജയിക്കാൻ മിനിമം മിനിമം നമ്മൾ എടുക്കണം മാർക്ക് പറഞ്ഞു ഇതിനും മുകളിലോട്ട് പോയാൽ മതി താഴോട്ട് ചിന്തിക്കുകയോ വേണ്ട ഓക്കെ സോ ഇങ്ങനെയാണ് പത്താം ക്ലാസ് ലാബ് ഉള്ള സബ്ജെക്ട്സ് ഓക്കെ അപ്പൊ അവിടെ നമുക്ക് തിയറിയും പ്രാക്ടിക്കലും ഇരുപത്തേഴ് മാർക്ക് വേണം പിന്നെ അസൈൻമെന്റ് നമുക്ക് പൂജ്യം മുതൽ പതിനേഴ് എത്ര മാർക്ക് ആണെങ്കിലും കുഴപ്പമില്ല ഇരുപത്തേഴ് മാർക്ക് കിട്ടിയാൽ നമ്മൾ പാസ് ആയി ഓക്കെ ഇനി നമ്മള് പത്താം ക്ലാസ് പ്ലസ് ടു പെയിൻറ്റിംഗ് തിയറി എന്നുള്ളൊരു പേപ്പർ എടുത്ത കുട്ടികൾ ചില കുട്ടികൾ പെയിൻറ്റിംഗ് എന്നുള്ള പേപ്പർ എടുത്തിട്ടുണ്ടാവും അങ്ങനെയുണ്ടെങ്കിൽ നമുക്കതിൻ്റെ എഴുത്തുപരീക്ഷ വരുന്ന ഇരുപത്തിനാല് മാർക്ക് പെയിൻറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ലാബ് ഉള്ള തിയറിയുള്ള പ്രാക്റ്റി സോറി പ്രാക്ടിക്കൽ ഉള്ള ഒരു സബ്ജക്റ്റാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ മാർക്ക് എഴുപത് മാർക്ക് വരുന്നുണ്ട് സോ ഇരുപത്തിനാല് മാർക്ക് തിയറി എഴുപത് മാർക്ക് പ്രാക്ടിക്കൽ അസൈൻമെൻറ്റ് എത്ര മാർക്ക് വരുന്നത് ആറ് മാർക്ക് അസൈൻമെൻറ്റ് ഇങ്ങനെയാണ് നമുക്ക് നൂറ് മാർക്ക് വരുന്നത് അപ്പോൾ അത് പ്ലസ് ടു ആണെങ്കിൽ നമ്മൾ തിയറിക്ക് എട്ട് മാർക്ക് എടുത്ത് പാസ്സാവും മിനിമം എട്ട് മാർക്ക് എടുത്താലേ പാസ് ആവുകയുള്ളൂ പിന്നെ പ്ലസ് ടുവിൽ നമ്മൾ ലാബാണെങ്കിൽ മിനിമം ഇരുത്തിമൂന്ന് മാർക്ക് എടുക്കണം പാസ് ആവാന് ഇത് രണ്ടും കൂട്ടിയിട്ടാണ് നമുക്ക് മുപ്പത്തൊന്ന് മാർക്ക് പാസ് മാർക്ക് വരുന്നത് അസൈൻമെന്റ് പിന്നെ ആറ് മാർക്ക് വരെ മാക്സിമം ഉള്ളൂ പൂജ്യം മുതൽ ആറ് മാർക്ക് വരെ എത്ര നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ ചില കുട്ടികൾ ചോദിക്കും തിയറിക്ക് മിനിമം ഇരുപത്തി ആറ് സാറ് പറഞ്ഞു പക്ഷെ ലാബിൽ അല്ലെങ്കിൽ നമുക്ക് ഈ അസൈൻമെന്റിൽ ഇരുവടിച്ചാൽ ഈ ഇരുപത്തി ആറ് എന്നുള്ള കുഴപ്പമില്ലല്ലോ ചോദിക്കും അതായത് ഉദാഹരണം എങ്ങനെ പറയാം എൺപതിൽ ഇരുപത്താറ് മാർക്ക് വേണ്ടി വരും അപ്പോൾ അവന് ഇരുപത്തി നാല് മാർക്ക് കിട്ടിയിട്ടുള്ളൂ പക്ഷെ അസൈൻമെന്റ് ഇരുപത് ഇരുപത്തി ഇരുപത് പ്ലസ് ഇരുപത് നാൽപ്പത്തിനാലുണ്ടാവും പക്ഷെ പോകും കാരണം എന്താ ഇവിടെ നമുക്ക് രണ്ട് മാർക്കിന്റെ കുറവുണ്ട് അപ്പോൾ തിയറിക്ക് മിനിമം എടുക്കണം എന്ന് പറഞ്ഞത് മിനിമം എടുക്കണം എന്നാലും പാസ്സാവുള്ളൂ അല്ലാതെ അസൈൻമെന്റ് ഫുള്ള് കിട്ടിയോണ്ട് കാര്യമില്ല തിയറി മാർക്ക് ഇരുപത്താറ് സ്കോർ ചെയ്യണം ഓക്കെ ഇനി ഈ പെയിൻറ്റിംഗിൽ തന്നെ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ തിയറിക്കും പ്രാക്ടിക്കലിനും കൂടെ നമുക്ക് മുപ്പത്തിമൂന്ന് മാർക്ക് കാരണം അതിൽ സെപ്പറേറ്റ് മാർക്കിംഗ് അല്ല ഒറ്റ മാർക്കിംഗ് വരുന്നത് സോ മുപ്പത്തൊന്ന് മാർക്ക് എടുത്താൽ മതി പാസ് ആവും ഓക്കെ ഇനി നമ്മൾ ഡാറ്റ പേപ്പർ എടുത്ത കുട്ടികളാണെങ്കിൽ തിയറിക്ക് നമുക്ക് മുത്തിരണ്ട് മാർക്കാണ് വരുന്നത് അതിലും ലാബിനാണ് വെയിറ്റേജ് അറുപത് മാർക്ക് നമുക്ക് ലാബിന് വരുന്നുണ്ട് എട്ട് മാർക്ക് നമുക്ക് അസൈൻമെന്റ് ഇങ്ങനെയാണ് നമുക്ക് മാർക്ക് വരുന്നത് സോ തിയറിക്ക് മുപ്പത്തിരണ്ട് പറഞ്ഞു അപ്പോൾ അതിൽ നമ്മൾ പതിനൊന്ന് മാർക്ക് പ്ലസ് ടുത്താൽ മതി ലാബിൽ അറുപതാണെന്ന് നമ്മൾ ഇരുപത് മാർക്ക് നമുക്ക് എന്ത് ചെയ്താൽ മതി അതിന്റെ മിനിമം പാസ് എടുത്താൽ മതി മാർക്ക് പാസ് ആവും ഇനി പത്താം ക്ലാസ് ആണെങ്കിൽ മുപ്പത് മാർക്ക് നമുക്ക് തിയറിക്കും പ്രാക്ടിക്കലും പാടെ എടുക്കണം ഓക്കെ ഇങ്ങനെയാണെങ്കിലും മാർക്ക് വെയിറ്റേജ് വരുന്നത് അവിടെയും നമുക്ക് എട്ട് മാർക്ക് വരെ അസൈമെന്റ് പൂജയാലും കുഴപ്പമില്ല നമുക്ക് എത്ര മാർക്ക് എടുക്കാം എട്ട് വരെ എത്ര മാർക്കിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഓക്കെ ഇങ്ങനെയാണെങ്കിലും മാർക്ക് വരാം ഇനി ലാബിന്റെ മാർക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം ഇരുപത് മാർക്ക് ലാബ് എന്ന് പറഞ്ഞാൽ ഫോർമേറ്റീവ് അസസ്മെന്റ് അഞ്ച് പി സി വി പത്ത് മാർക്കും സമ്മേറ്റീവ് അസസ്മെന്റ് നമ്മുടെ പരീക്ഷ മൂന്ന് എക്സ്പെരിമെന്റ് രണ്ട് എക്സ്പെരിമെന്റ് എഴുതി കഴിഞ്ഞാൽ പത്ത് മാർക്കും കിട്ടും സോ അങ്ങനെ നമുക്ക് ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാം അതും നമുക്ക് പരിശീലി നമ്മുടെ തിയറി പരീക്ഷണ മുമ്പ് നമുക്ക് അതിന്റെ റിസൾട്ട് വരും റിസൾട്ട് വരുമ്പോൾ ഞാൻ നിങ്ങൾ അറിയിക്കും ഓക്കെ അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞത് എങ്ങനെയാണ് മിനിമം മാർക്ക് എടുത്ത് പാസ് ആവുക എന്നുള്ളത് മാക്സിമം നമുക്ക് ഫുൾ മാർക്ക് എടുത്ത് അതിൽ ഡൗട്ട് ഒന്നുമില്ല ബട്ട് നമ്മൾ തോൽക്കാതിരിക്കാനുള്ള ഒരു കാരണം ഇതാണ് ഈ കാര്യങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഓരോ സബ്ജക്റ്റിലും തിയറിക്ക് എത്ര എടുക്കണം പ്രാക്ടിക്കലിന് എത്ര എടുക്കണം ടി എം എന്റെ അവസ്ഥ എന്താണെന്നൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ഇൻഫർമേഷൻ വളരെ വിലപ്പെട്ടതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നുണ്ട് എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ബസ് ക്രാഷ് കോയ്സിന്റെ ക്ലാസുകളൊക്കെ വിജയമായിട്ട് നടക്കുകയാണ് അപ്പൊ ഇനിയും ക്ലാസ് എടുത്ത് പഠിക്കണം ആഗ്രഹിക്കുന്ന കുട്ടികളുടെ നമ്പറിലോട്ട് ഇപ്പൊ തന്നെ വിളിച്ച് ജോയിൻ ചെയ്യാം ക്യൂ ആൻഡ് സെഷൻസ് വെരി സൂൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും സോ ആൻഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് ഒക്കെ പഠിച്ചു വെക്കാം ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി യൂസ്ഫുൾക്ക് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതെടുക്കും താങ്ക് യു